ലോ അക്കാദമി പ്രശ്നത്തിൽ സി പി ഐയുടെ സഹകരണം ആവശ്യപ്പെട്ട് ലക്ഷ്മി നായർ കാനം രാജേന്ദ്രനെ കണ്ടു. തിരുവനന്തപുരത്ത് എം എൻ സ്മാരകത്തിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. എന്നാൽ ലക്ഷ്മി നായരുടെ ആവശ്യം സി പി ഐ തള്ളി. അതിനിടെ ലക്ഷ്മി നായർക്കെതിരെ ആദായ നികുതി വകുപ്പ് അന്വേഷണം തുടങ്ങി. വ്യാഴാഴ്ച വൈകിട്ടാണ് ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ അച്ഛൻ നാരായണൻ നായർക്കൊപ്പം എം എൻ സ്മാരകത്തിലെത്തിയത്. സി പി ഐയുടെ വിദ്യാർത്ഥി വിഭാഗമായ എ ഐ എസ് എഫ് കൂടി സമരരംഗത്തുള്ള സാഹചര്യത്തിലാണ് സന്ദർശനം. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ചയിൽ സമരം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന ആവശ്യമാണ് ലക്ഷ്മി നായർ ഉന്നയിച്ചത്. എന്നാൽ അക്രമസമരം നടത്തിയ എസ് എഫ് ഐയുമായി മാത്രം അനുരഞ്ജന കരാറുണ്ടാക്കിയതിൽ കാനം കടുത്ത അസംതൃപ്തി അറിയിച്ചു. സമരത്തിൽ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഒറ്റക്കെട്ടാണ്. ആദ്യം വിദ്യാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ, ബാക്കി കാര്യം പിന്നീടെന്ന നിലപാടിലായിരുന്നു കാനം രാജേന്ദ്രൻ എന്നാണ് വിവരം. അതിനിടെ ലക്ഷ്മി നായർക്കെതിരെ ആദായ നികുതി വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. സേവന നികുതി വെട്ടിച്ചെന്ന പരാതിയിലാണ് അന്വേഷണം. വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖയനുസരിച്ച് ഇവരുടെ കൂടി ഉടമസ്ഥതയുള്ള പുന്നൻ റോഡിലെ ഹെദർ കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തിനെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.